ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് നല്ലത്, ഏതിനാണ് ജോലി സാധ്യത കൂടുതൽ എന്ന്. ആക്ച്വലി ഒന്ന് ഡിപ്ലോമ കോഴ്സാണ്, ഒന്ന് ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ കോഴ്സ് എന്ന് 3 ഇയർ കോഴ്സാണ്, 3 വർഷത്തെ കോഴ്സാണ്. മുന്നേ 3.5 വർഷമൊക്കെ നീണ്ടു നിന്നത് ഇപ്പോൾ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞാൽ കേരളത്തിൽ ജോലി ചെയ്യാം. കേരളത്തിൽ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാനും ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. BSc നഴ്സിംഗ് കിട്ടിയവർ അല്ല ചെയ്തവർ ജോലി ചെയ്യുന്നത് പോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവരും ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് എന്ന രീതിയിൽ BSc നഴ്സിംഗിന് തുല്യമായിട്ടുള്ള 2 ഇയേഴ്സ് കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് 2 വർഷം അതിൻ്റെ ഹയർ കോഴ്സായി പോസ്റ്റ് BSc നഴ്സിംഗ് ചെയ്യാവുന്നതാണ്. അത് BSc നഴ്സിംഗിന് ഈക്വൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ജനറൽ നഴ്സിംഗ് 3 വർഷം കൊണ്ട് ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ഫിനാൻഷ്യലി കുറച്ച് സേഫ് ആയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റിൽ കോട്ട അല്ല ആ രീതിയിൽ തന്നെ നമുക്ക് ലീവിൽ പോയിട്ട് BSc പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ലീവ് എടുത്ത് നമുക്ക് ഇറങ്ങിയിട്ട് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ചെയ്തതിന് ശേഷം വീണ്ടും വരാവുന്നതാണ്. അത് BSc നഴ്സിംഗിന് തുല്യമായിട്ട് പരിഗണിക്കും. രണ്ട് കോഴ്സിനും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിലും ബേസിക് ആയിട്ട് എല്ലാവരും BSc നഴ്സിംഗ് പഠിക്കുന്നവരും അതുപോലെ ജനറൽ നഴ്സിംഗും പോസ്റ്റ് BSc നഴ്സിംഗും ഒക്കെ പഠിച്ചവരും ഒക്കെ നഴ്സിംഗിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതിലൊരു ഒരുപക്ഷെ ഒരു MBBS ഡോക്ടേഴ്സ് പഠിക്കുന്നതിന് അടുത്ത് തന്നെ എത്തും എന്ന് പറയാം. അത്രക്ക് അതിന് പുറമെ അതായത് ഡോക്ടേഴ്സ് പഠിക്കുന്നതിന് പുറമെ സൈക്കോളജിയും കൂടി ഇവരുടെ അടുത്തേക്ക് കാണുന്നുണ്ട്. നന്നായി എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. സെപ്പറേറ്റ് പേപ്പേഴ്സൊന്നും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നില്ല. പിന്നെ ഒരു വ്യത്യാസം ആദ്യം തന്നെ പറയാനുള്ളൂ, ഇപ്പോൾ എക്സാം വാലുവേഷനൊക്കെ വരുമ്പോൾ BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് പോകുമ്പോൾ കേരള നഴ്സിംഗ് കൗൺസിലാണ് ജനറൽ നഴ്സിംഗിൻ്റെ ആൻഡ് പേപ്പർ വാലുവേഷനൊക്കെ കേരള നഴ്സിംഗ് കൗൺസിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരാണ് ഇവരുടെ ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ പേപ്പർ വാലുവേഷനൊക്കെ ഇവരുടെ കൺട്രോളിലാണ് വരുന്നത്. പിന്നെ വേറൊരു പ്രധാന വ്യത്യാസം ഈ ഒരു കോസ്റ്റ്, അതായത് നമ്മുടെ പഠിക്കാനുള്ള ചിലവ് എക്സ്പെൻസസ് എഡ്യൂക്കേഷണൽ കോസ്റ്റ് ജനറൽ നഴ്സിംഗിന് BSc നഴ്സിംഗിൻ്റെ അത്രയും ഇല്ല എന്ന് മാത്രമല്ല, ജനറൽ നഴ്സിംഗിന് പഠിക്കാനുള്ള ചിലവ് കുറയുന്നതോടൊപ്പം തന്നെ സ്റ്റൈഫൻഡോടുകൂടി, അതായത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ജനറൽ നഴ്സിംഗിന് സ്റ്റൈഫൻഡും കൂടി ഉണ്ട് എന്നാണ്. അതോടൊപ്പം ചിലവ് ഫീസും കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നതൊരു വലിയ കാര്യമാണ്. പിന്നെ BSc നഴ്സിംഗ് നമുക്കറിയാം സയൻസ് ബയോളജി സയൻസ് പഠിച്ചവർക്ക് മാത്രം, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് BSc നഴ്സിംഗ്. പക്ഷേ ജനറൽ നഴ്സിംഗ് ആർട്സ് സബ്ജക്ട് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ അടുത്ത കാലത്തായിട്ട് ആപ്ലിക്കേഷനിൽ സയൻസ് പഠിച്ചവർ കൂടുതലുണ്ടെങ്കിൽ അവർക്കാണ് പരിഗണന കിട്ടുന്നത്. അവരുടെ അഭാവത്തിലാണ് മറ്റ് ആർട്സ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് പരിഗണന കിട്ടുന്നത്, അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമുക്കറിയാം പ്രൈവറ്റ് സെലക്ഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആർട്സ് സബ്ജക്റ്റ് പഠിച്ചവർക്കും കയറാൻ പറ്റുന്നതാണ്. മാത്രം ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ അറിയേണ്ടത് ഇത് 1-2 വർഷമല്ല 3 വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, പ്രാക്ടിക്കലും ഒക്കെ ഉണ്ട്. BSc നഴ്സിംഗ് 4 വർഷം പഠിക്കുന്നുണ്ട്. അപ്പം പഠിത്തം കുറവാണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇവരുടെ ക്വാളിറ്റി കുറവാണ് എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. 3 വർഷം പഠിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ മിക്കവരും ജോലി ചെയ്തതിന് ശേഷം പോസ്റ്റ് ബേസിക് ചെയ്യുന്നതുകൊണ്ട് കമ്പാരിറ്റീവ്ലി പഠിക്കാനുള്ള ചിലവ് കുറവാണ്. അതോടൊപ്പം സ്റ്റൈഫൻഡോടുകൂടി ഗവൺമെൻറ്റിൽ സെലക്ഷൻ കിട്ടിയാൽ പഠിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ആർട്സ് സബ്ജക്റ്റിൽ പഠിച്ചവർക്കും കയറി പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ് എന്ന്. പക്ഷേ BSc നഴ്സിംഗ് നമുക്കറിയാം ഒരു ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈവൻ ജനറൽ നഴ്സിങ്ങിനൊക്കെയുള്ളൊരു ട്യൂട്ടർ പോസ്റ്റിലേക്ക് പോലും BSc നഴ്സിംഗ് കഴിഞ്ഞു, അതായത് ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ട്യൂട്ടറായിട്ട് പോലും BSc നഴ്സിംഗ് കഴിഞ്ഞവർ വരുന്നുണ്ട്. ഒരു നഴ്സിംഗ് ജോലി എന്നതിന് തൊട്ട് മുകളിൽ BSc നഴ്സിംഗ് കഴിഞ്ഞവരും അത് കഴിഞ്ഞിട്ട് നേരെ MSc നഴ്സിംഗിലേക്കും ഒക്കെ പോകാനുള്ള, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാനും റിസർച്ച് മേഖലയിലൊക്കെ പോകാനുള്ള പ്രൊവിഷനുണ്ട്. ജോലി സാധ്യത നോക്കുകയാണെങ്കിൽ 2 പേർക്കും ജോലി സാധ്യതയുണ്ട്. ഇപ്പം ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരെല്ലാം 90% എനിക്ക് തോന്നുന്നു ജനറൽ നഴ്സിംഗും അതുപോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർ ഇറങ്ങിയവരാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞവർ മിക്കവാറും കേരളത്തിന് വെളിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്കൊക്കെ പോവുകയും ട്യൂട്ടർ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായും ഡിഗ്രി കോഴ്സിന് ഡിപ്ലോമ കോഴ്സിനേക്കാൾ വാല്യൂ ഉണ്ടാവും, സാലറി ഉണ്ടാവും, അതിലൊന്നും ഒരു സംശയമില്ല. 1 വർഷം അവർ സ്റ്റാർട്ടിങ് തന്നെ എക്സ്ട്രാ പഠിക്കുന്നുണ്ട്.
ഉണ്ട്. അപ്പം ഡിഗ്രി കോഴ്സ് ഡിപ്ലോമ കോഴ്സിനേക്കാൾ തൊട്ട് മുകളിൽ തന്നെയാണ്. പക്ഷേ ഡിപ്ലോമ കോഴ്സായ ജനറൽ നഴ്സിങ്ങിന് വാല്യൂ ഇല്ല എന്നോ പഠിച്ചിറങ്ങിയ ജോലി കിട്ടില്ല എന്നോ ആരും കരുതരുത്. ജോലി കിട്ടും, വാല്യൂ ഉണ്ട്, പഠിക്കാൻ കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ സ്റ്റൈഫൻഡോടുകൂടി പഠിക്കുകയും ചെയ്യാം. ഇനി ഭാവിയിൽ നമുക്ക് ബി എസ് സി നഴ്സിംഗിന് തുല്യമായ കോഴ്സ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം ഹയർ എഡ്യൂക്കേഷനിൽ പോവുകയും ചെയ്യാം. അപ്പോൾ ജനറൽ നഴ്സിംഗിന് നിങ്ങൾക്ക് അതാണ് ഇപ്പോൾ പറ്റുക, അല്ലെങ്കിൽ അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പോകാവുന്നതാണ്. ജോലി കിട്ടില്ല എന്ന് കരുതണ്ട. അല്ല, ബി എസ് സി നഴ്സിംഗിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി എസ് സി നഴ്സിംഗിനും പോകാവുന്നതാണ്. രണ്ടും പ്രാധാന്യമുള്ളത് തന്നെയാണ്, രണ്ടും നല്ല കോഴ്സ് തന്നെയാണ്, രണ്ടിനും ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. ഒരിക്കലും ഈ രണ്ട് കോഴ്സ് ചെയ്താലും ആരും വീട്ടിൽ ജോലിയില്ലാതെ ഇരിക്കേണ്ടി വരികയില്ല. അപ്പം ഒന്ന് ഡിപ്ലോമയാണ്, ഒന്ന് ഡിഗ്രിയാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഡിഗ്രി ഡിപ്ലോമയ്ക്ക് തൊട്ട് മുകളിൽ തന്നെയാണ്. പക്ഷേ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഡിഗ്രി ലെവലിലേക്ക് പോകാം. സിംപ്ലി നമ്മളിപ്പോൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇപ്പോൾ പോളിടെക്നിക് എടുത്ത കുട്ടികളും ഒരുപക്ഷെ ചില എഞ്ചിനീയർമാരെക്കാളും നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇനി പോളിടെക്നിക് കഴിഞ്ഞവർക്ക് എനിക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം തോന്നിയാൽ അവർക്ക് ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് എടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ടല്ലേ. അതുപോലെ തന്നെ അതുപോലെ എഞ്ചിനീയറിംഗിന് പോലെയും പറയാൻ പറ്റില്ല, ഈ ഒരു മെഡിക്കൽ ഫീൽഡിലെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ജോലി സാധ്യതയുള്ളതാണ്. ഒരിക്കലും എത്രയോ ഡിപ്ലോമ കഴിഞ്ഞാൽ, അതായത് എത്രയോ പോളിടെക്നിക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ജോലിയില്ലാത്ത വീട്ടിലിരിക്കുന്നുണ്ട്. പക്ഷേ നഴ്സിംഗും കഴിഞ്ഞവർ, അത് ജനറൽ നഴ്സിംഗ് ആവട്ടെ ബി എസ് സി നഴ്സിംഗ് ആവട്ടെ, കഴിഞ്ഞവർ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വരില്ല. നമുക്ക് നമ്മുടെ ചുറ്റും ആവട്ടെ, നമ്മുടെ നാട്ടിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, വെളിയിലാവട്ടെ, ഒത്തിരി സാധ്യത രണ്ടിനുമുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്.